श्री मुत्तप्पा देव श्री शंकर देव देव श्री मुत्तप्पा देव श्री शंकर देव देव वेड राजा वाम श्री शंकरा तायाटु देवनामेन मुत्तप्पा वेड राजा वाम श्री शंकरा तायाटु देवनामेन मुत्तप्पा अशरणर्क्केन्नुम ആശ്രയം നൽകുന്നൊരദ്വൈത സാരമാം ദേവാ ശൈവവും വൈഷ്ണവും ബ്രഹ്മവും ഭാവമായി പൊയ്ക്കണ്ണണിഞ്ഞളൻ ദേവാ നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി വേദവേദാന്തങ്ങൾ അറിവിന്റെ നാദമായി അലയടിച്ചു വാരിലലയടിച്ചു മുത്തപ്പൻ അവതരിച്ചു മുത്തപ്പൻ പരശിനി ശ്രീ മുത്തപ്പൻ ശരിയാ രാമ, അയ്യങ്കര ഇല്ലത്തിന്റെ യശസ് നാട്ടുകൂട്ടത്തിൽ വാനോളം ഉയർന്നിരിക്കുന്നു. തെറ്റു പറയരുതല്ലോ, അക്കാര്യത്തിൽ അടിയനും സംശയമില്ലാതില്ല. ഒരു ശിശുവിന്റെ വരവ് അയ്യങ്കര വാണോരിൽ കടലോളമാ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതും ശരിയാ തമ്പ്ര, മാറ്റങ്ങൾ കാണുന്നുണ്ട്. തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കും പോലെ നോമിന്റെ നെഞ്ചിലേക്ക് ഓരോ അലകളും ചിതറി തെറിക്കണം. ഇല്ല വല്യങ്ങന്നെ, ഏതലകളെയും വകഞ്ഞു മാറ്റി മുന്നേറാൻ വല്യമ്പ്രാനെ കൊണ്ട് കഴിയും. വല്യമ്പ്രാനെ കഴിയൂ. കാനനത്തെ വിറപ്പിക്കാൻ സിംഹരാജന്റെ ഒരു ഗർജനം മതിയില്ലേ രാമ? പിന്നില്ലാതെ. മാലിനി ചേക്കിലശ്ശേരിയിലായ പിന്നെ അയ്യങ്കരയിലെ കണി കാണാൻ കിട്ടണില്ലല്ലോ. വല്യമ്മയ്ക്ക് അറിയില്ലേ കാര്യങ്ങള്? പലപ്പോഴും വരാൻ നിരീക്ഷിച്ചതാ, പറ്റിയില്ല. അയ്യങ്കര വാണൂരും പാർവതി തമ്പുരാട്ടിയും കുറച്ചു കാലം ചേക്കിലശ്ശേരിയിലായിരുന്നല്ലോ ശനിപ്പിഴ തീർക്കാൻ. ഒരു പൊടിക്ക് വിട്ടുകൊടുത്തില്ല അറിയോ? ഇവിടുത്തെ അനാഥ സന്താനത്തിനെ അരിയിട്ട് വാഴിക്കാനല്ലേ പുറപ്പാട്. നമ്മൾ കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതുമായ മണ്ണൊക്കെ ഓർന്നു പോവാനും മതി. നിക്കും ആ ഭയമില്ലാതില്ല. ചേക്കിലശ്ശേരിയിലെ മണ്ണും കൂടിയെ പോവാനുള്ളൂ. തേയ്ക്കും ചാത്തനൊക്കെ വാരി കോരി കൊടുക്കുന്നത് നേരിട്ട് കണ്ടവള ഈ മാലിനി. അതും പോരാഞ്ഞ് പൂജയും മന്ത്രവും വേറെ. കുഞ്ഞു വന്നതുകൊണ്ട് അത് കൂടാനേ വഴിയുള്ളൂ. ഇങ്ങനെയാണേല് അനിയൻ തമ്പുരാനെന്ന് കൊട്ടി ഘോഷിച്ച് ഞങ്ങൾക്ക് തന്ന ആ മണ്ണിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വേണ്ടിവരും വേണ്ടിവരും. നീയും കരുതിയിരുന്നോ? ഇല്ലത്തിന്റെ കണക്കുകൾക്ക് മേലെ ഒരു അവകാശി വരുമ്പോ ആ അവകാശി കുഞ്ഞായിരുന്നാലും നമ്മുടെ ശത്രു തന്നെ അല്ലേ വല്യമ്മായി? അപ്പോ നമ്മള് വാ മൂടി ഓച്ചാനിച്ച് ഇനിയും നിൽക്കണോ? ഓച്ചാനിക്കാനോ? നമ്മള് നാളികേരം പകുതി വെച്ച് പിളർന്നാൽ എന്ന പോലെ ആവണം മാലിനി. ഇരുഭാഗവും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി. അത് വല്യമ്മായി ഓർമ്മിപ്പിക്കേണ്ടതില്ല. എന്തിനു ഒപ്പമുണ്ടാവും ഈ മാലിനി? ഇല്ലത്തേക്ക് എഴുന്നള്ളി ആ നീച ജന്മത്തിന്റെ ഒടുക്കം കണ്ടാലേ ഈ മനസ്സ് ശാന്തമാവും. മാലിനി വന്നത് എനിക്ക് അല്പ ആശ്വാസമായി. മനസ്സിലെ വീർപ്പുമുട്ടലുകളൊന്ന് പങ്കുവെക്കുകയെങ്കിലും ചെയ്യാലോ? ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു പന്തിയില്ലായ്മ ഉണ്ടെന്നാ എനിക്ക് തോന്നണത്.
പ്രഭാതത്തിൽ കുളക്കടവിൽ കുഞ്ഞി കിടക്കണോത്രേ, എങ്ങനെ തോഴിമാരും കണ്ടോന്നല്ലേ സംസാരം? തോഴിമാര് എല്ലാം കണക്ക. കുട്ടി ഏത് തരക്കാരനാണെന്ന് ആർക്കാ നിശ്ചയം? വല്ല അടിയാത്തിയുടെയും വയറ്റിൽ അബദ്ധവശാൽ വന്നപ്പെട്ട ജന്മത്തെ ഉപേക്ഷിച്ചതായിക്കൂടെ? അങ്ങനെ നോക്കുമ്പോ അത് ഇല്ലത്തിന് തന്നെ നാശമുണ്ടാക്കുമെന്ന് പറയേണ്ടതുണ്ടോ? പിന്നല്ലാതെ ചേക്കില് ശരിയെന്ന് ഗുരുക്കള് പ്രശ്നത്തില് പറഞ്ഞതാ. ചിലർക്ക് നന്നായി ഭവിക്കണത് ചിലർക്ക് ദോഷാവൂന്ന്. എന്നിട്ട് എന്റെ കുട്ടൻ തമ്പുരാനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ലേന്നൊരു ചോദ്യം. ഇത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചൊന്നും ആവില്ലല്ലോ. എന്തായാലും പൊട്ടിമുളച്ചാലും വളർന്നാലല്ലേ ഫലമുള്ളൂ. അതുണ്ടാവരുത്. ശരിയാ മാലിനി, വളരുന്നതിന് മുൻപേ പൊഴിയേണ്ട ജന്മമാണത്. എന്തായാലും ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെയും ചടങ്ങ് ഒരുക്കേണ്ടി വരും അല്ലേ മാലിനി? ഇവിടുത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോ ചേക്കില് ശരിയില് നോമിന് നിൽപ്പുറക്കാറില്ല. പിന്നെ വല്യമായി എല്ലാം കൈകാര്യം ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസ. മൂത്തമ്പ്രാട്ടിയെ കാണില്ലല്ലോ. ഇല്ലത്തോടി നടന്ന് എന്തൊക്കെയോ ഒരുക്കണ തിരക്കില. സൽപുത്രനെ കിട്ടിയതല്ലേ വാണോരുടെ വേളിക്ക്. പാർവതിക്കാ സന്താനമില്ലാതെ വയ്യാന്നായിരിക്കുന്നു. മങ്കയുടെ ഒരു പുത്രവാത്സല്യം എനിക്കൊരു അവസരം ഉണ്ടാവട്ടെ, തീർത്ത് കൊടുക്കുന്നുണ്ടെന്നോ. തമ്പ്രാട്ടി ഇല്ലത്ത് മുഴുവൻ തെരഞ്ഞുവല്ലോ, മൂത്തമ്പ്രാട്ടിയെ കണ്ടില്ലെന്നോ. മാലിനി നോം ഉണ്ണിയുടെ. മാലിനി, ഉണ്ണി വന്നതിന്റെ തിരക്കുണ്ടാവില്ലേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണേ. ശരിയാ വല്യമായി, ചടങ്ങുകൾ ഒരുക്കാനുള്ള തത്രപ്പാടുണ്ടാവില്ലേ? നോം അയ്യങ്കരിൽ എത്തിയത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പാവം. മാലിനി വന്നതൊക്കെ നോം അറിഞ്ഞിരിക്കണു. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ നോക്കിയില്ല എന്ന് വന്നാൽ അല്ലാതെ മനഃപൂർവം. അതെനിക്കറിയാലോ മൂത്തമ്പ്രാട്ടി, അല്ലേലും കണ്ടു പഴകിയ മുഖങ്ങളല്ലേ നമ്മളൊക്കെ. അതുപോലെ ആവില്ലല്ലോ ഇല്ലത്ത് വന്ന ഉണ്ണിത്തമ്പുരാൻ. ഉണ്ണിത്തമ്പുരാൻ അല്ലേ, ആ പ്രയോഗം എനിക്ക് ഇഷ്ടായിരിക്കണു. തമ്പുരാനായി വായിച്ചിട്ടില്ലയാലോ, അതിനു മുന്നേ വേണോ മാലിനി? എന്തായാലും വായിക്കേണ്ടതല്ലേ. ഏട്ടൻ തമ്പുരാന്റെയും മൂത്തമ്പ്രാട്ടിയുടെയും ഉണ്ണിന്ന് വെച്ചാ ആരാന്ന്? ഉണ്ണിയെ തമ്പുരാനായി ഒരുക്കാനോ വാഴിക്കാനോ കൊതിച്ചിട്ടില്ല മാലിനി. നോമിനൊരു ഉണ്ണിയുണ്ടെന്ന് മനസ്സുണ്ടെങ്കിലൊന്ന് ആശ്വാസം കൊള്ളാലോ. മാലിനി എന്തറിഞ്ഞിരിക്കണു, എല്ലാവർക്കും ആശ്വാസം ഉണ്ടാവണ കാര്യമല്ലേ ഇല്ലത്ത് നടക്കാൻ പോണത്. പാർവതി ചെന്നോളൂ. വല്യമ്മായി, മൂത്തമ്പ്രാട്ടി പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സുകൊണ്ട് ആശ്വാസം എന്ന് വെച്ചാ ഇനി ഭയപ്പെടാനില്ലാന്ന്. ഭയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ കാലം മാറുമ്പോ താനേ വന്നു ചേരും. നോമിന്റെ പ്രതീക്ഷ ഇപ്പോ വാനോളമാ. ഉണ്ണി വന്നത് മനയ്ക്കും മാലോർക്കും മാത്രമല്ല നമ്മുടെ മനസ്സിനും വിളിച്ചകിടാൻ തന്നെ. പാറൂട്ടിയുടെ മുഖത്ത് വരുന്ന ഈ ഒരു പുഞ്ചിരി കാണാൻ നോമിനും ഭാഗ്യമുണ്ടായല്ലോ. മനമുരുകി പ്രാർത്ഥിച്ച ഭക്തന്റെ വിളി കേൾക്കാതിരിക്കാനാവില്ല ഭഗവാന്. മുജ്ജന്മ കർമ്മദോഷം കൊണ്ടാവാം,
ഒരായസിൽ അനുഭവിക്കേണ്ട പീഡകളൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ? ദുഃഖങ്ങളൊക്കെ കടന്നുപോയത് മറക്കാൻ ശ്രമിക്കാന്നോ. ഉണ്ണിയുടെ പുഞ്ചിരിയിൽ എന്റെ വേദനകളൊക്കെ തന്നെ അലിഞ്ഞില്ലാണ്ടാവണെന്റെ തമ്പുരാൻ. കൈവന്ന ഭാഗ്യത്തിന് സർവദേവന്മാരെയും സ്തുതിക്കണം. മനസ്സ് വ്യാകുലപ്പെട്ടപ്പോ നമ്മൾ നേർന്ന പ്രാർത്ഥനകളിൽ ഏതെങ്കിലും കൈമോശം വന്ന് നടക്കാതിരുന്നെങ്കിൽ പൂർത്തീകരിക്കണം. നാടറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ അയ്യങ്കര ഇല്ലത്തെ വിശേഷം. ബന്ധുജനങ്ങളൊക്കെ വരുന്നുണ്ട്. അറിയട്ടെ, അറിയണം. ഉണ്ണിയുടെ വരവ് ഈ ദേശത്തിന് ആഘോഷമാവണം. അയ്യങ്കര വാണവരുടെ പുത്രനല്ലേ അവൻ? നോമിന്റെ ഉണ്ണി എല്ലാരും ലാളിക്കണത് കാണുമ്പോ മനസ്സിലൊരു ഭയം ഉണ്ടാവണുണ്ടോന്ന് അറിയില്ല. കണ്ണീര് തട്ടാതെ കാത്തോളണ എന്റെ വൈത്തൂരപ്പ. പാറൂട്ടിക്കറിയോ, ഉണ്ണി വളരണതും ദേശത്തെ പാവങ്ങൾക്കൊരാശ്രയമാവണതും അയ്യങ്കരനന്തരാവകാശിയായി ഉണ്ണി മാറണതും എല്ലാം നോമിന്റെ ദൈനംദിന ചിന്തകളിൽ ഉണ്ണിയേക്കാൾ മുമ്പേ വളരണുണ്ട്. എല്ലാം തമ്പുരാന്റെ ഇച്ച പോലെ തന്നെ നടക്കും. നമ്മുടെ ഉണ്ണി കേമനാവും, സംശയമില്ല. നിനക്കണതൊക്കെ അതേപടി നടക്കണമെന്ന് ശടിക്കണില്ല. എന്നാലും ഭഗവത് പ്രസാദം മോശമാവില്ലല്ലോ. നോമിന്റെ കണ്ണീരിന്റെ കഥ മാത്രം അറിഞ്ഞിരുന്ന ചുവരുകൾക്ക് ഇനി എന്റെ ഉണ്ണിയുടെ കളിക്കൊഞ്ചലിന്റെയും കുസൃതിയുടെയും കഥ കൂടി കാലത്തോട് പറയാനുണ്ടാവും. ശരിയാണ്, ആണ്ടുകൾ പിന്നിട്ടാലും അന്നും ദേശവാസികൾക്ക് ഘോഷിക്കാൻ അയ്യങ്കരയിലെ വിശേഷങ്ങൾ ആവോളമുണ്ടാവും. പുല്ലാറ്റുപുരത്തിന്റെ പ്രശ്നചിന്തയിൽ ഉരുത്തിരിയണത് അറിയട്ടെ ആദ്യം, ശേഷം ചടങ്ങുകൾ നടക്കട്ടെ. അതുവരെ ഇയാളുടെ മനസ്സിൽ ചിന്തകൾ ആകാശത്തോളം വളർത്തണ്ട. ശുഭമായി എല്ലാം നടക്കും. നിശ്ചയിക്കണത് ഭഗവാനല്ലേ, നോമതിന്റെ ഭാഗവാക്കാവണോന്ന് മാത്രം. എല്ലാം ഭംഗിയാവട്ടെ. കാര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. അതിന്റെ ഇഷ്യധൃതി നോമിനുണ്ടെന്ന് കൂട്ടിക്കൂള. ഇനി ഉണർന്നാലും ഭയപ്പെടാനില്ല. തോഴിമാരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് നീ പറഞ്ഞിരിക്കണു. എത്ര വഴിപാടുകൾ നടത്തിയാലും ഭഗവാനുള്ള സമർപ്പണം മതിയാവില്ല പാറുട്ടി.
വയസ്സ് മുഴുവൻ കണ്ണീര് വാർക്കേണ്ടവളാ നോമെന്നായിരുന്നു മനസ്സിൽ. ഉണ്ണി വന്നപ്പോഴാ നോമെല്ലാം മറന്നത്. ഉണ്ണിയുടെ ദീർഘായുസ്സിനും യശസ്സിനും വേണ്ടി നമുക്ക് ഇതൊക്കെയല്ലേ പാറൂട്ടി ചെയ്യാൻ പറ്റൂ. ശരി തന്നെയാ തമ്പുരാനെ, എല്ലാ മനസ്സുകളുടെയും സന്തോഷവും അനുഗ്രഹവും നാം കാംക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആർക്കൊക്കെ ഇഷ്ടാവണ, ആർക്കൊക്കെ നീരസ് ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാവണില്ല. ആർക്കിഷ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഭംഗിയാവണമെന്നുള്ള പ്രാർത്ഥനയെ നോമിന്റെ മനസ്സിലുള്ളൂ. ഓരോ പുൽക്കൊടി തളിരിടുന്നതിലും അതിലൊരു നിശ്ചയമില്ലാതാവില്ല, ഒക്കെ ഭഗവാൻ കുറച്ചു വച്ചിരിക്കുന്നു, എല്ലാം അതുപോലെ നടന്നിരിക്കും. വ്യഥയാണെങ്കിലും സന്തോഷാണെങ്കിലും നോമിനോ ആ ചിന്തയുള്ളൂ തമ്പുരാനെ. നാമകരണ ചടങ്ങിന് ഇനി നാളുകളില്ല. പുല്ലാറ്റുപുറത്ത് വിളിക്കാൻ ആളെ അയച്ചിട്ടുണ്ട് നാം. വൈകാതെ ഇല്ലത്തെത്തും. വല്യമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നോം എന്ത് പറഞ്ഞു എന്നാ? എന്ത് പറഞ്ഞാലും മൂത്തമ്പ്രാട്ടിയില് നല്ല വശം ഉൾക്കൊള്ളില്ലാലോ. മാലിനി, നിന്നെ നോം കൂടപ്പിറപ്പായി മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അനിയൻകുട്ടന്റെ വേലിയിൽ നിന്ന് വെച്ച് വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ശ്രമിച്ചിട്ടില്ല. കൂടപ്പിറപ്പ്, അനിയൻകുട്ടൻ ഒക്കെ വെറുതെ പറയലാണെന്ന് ഇല്ലത്ത് ആർക്കാ നിശ്ചയമില്ലാത്തത്? മാലിനിക്ക് വാക്കാൽ സ്നേഹം അളന്നു പകർന്നു തരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബന്ധങ്ങൾക്ക് സ്നേഹബന്ധനങ്ങളുടെ കാണാ ചരട് കൊണ്ടുള്ള കെട്ടുറപ്പുണ്ടെന്ന് മാലിനി തിരിച്ചറിയണില്ലേ? ഈ പറയണ സ്നേഹബന്ധനത്തിന്റെ പേര് പറഞ്ഞ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ള പരിഭവങ്ങള് തീർന്നുവെന്ന് നിനക്കുന്നത് ശരിയല്ല. പരിഭവിക്കാൻ മാത്രം നോ മാലിനിയോട് എന്താ ചെയ്തതാവോ? മാലിനി വന്നപ്പോ കാണാൻ പറ്റിയില്ല, അത് ഇത്രയ്ക്ക് വലിയ അപരാധാണോ കുട്ടിയെ? അപരാധം തന്നെയാ. നോം അതിൽ പരിഭവിക്കുന്നുണ്ട്. അല്ലേലും അയ്യങ്കര മനയിലെ അകന്ന ബന്ധേ എന്റെ കുട്ടൻ തമ്പുരാനുള്ളൂ. അപ്പോ നോമിന്റെ കാര്യം പറയണോ? കുത്തൊഴുക്കില് എല്ലാം ഒഴുകിപ്പോന്ന് പറയുന്ന പോലെയാവും. എന്തൊക്കെയാ മാലിനി മനസ്സിലെ സ്വർക്കൂട്ടി വെച്ചിരിക്കണേ? ഇത്തരം പൊളിവചനങ്ങൾ എന്തിനാ പറയണേ? നോമോ നോമിന്റെ തമ്പുരാനോ ഇന്നോളം പറഞ്ഞുവോ അനിയൻകുട്ടനും മാലിനി അന്യരാണെന്ന്? ഇനി പറയണമെന്നില്ലാലോ. ഇല്ല തുണ്ണി വന്നെങ്കി ആ ഉണ്ണിയെ കോലോത്തെ തമ്പ്രാനാക്കണുണ്ടേല് നോമിനൊക്കെ വഴി കിടക്കണ ഒരു ഇലയുടെ സ്ഥാനം പോലും കിട്ടില്ല. എല്ലാം അറിയണോട് തന്നെയാ പറയണേ. മാലിനി ഇത് എന്തറിഞ്ഞിട്ടാ? അയ്യങ്കരമാണോര് അടിയാനെന്നോ ഉടമയെന്നോ കൂടപ്പിറപ്പെന്നോ നോക്കി സ്നേഹത്തെ അളന്നിട്ടില്ല ഇന്നുവരെ. എല്ലാവരെയും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ ഇന്നേ വരെ. നോമിന്റെ മനസ്സും അതുപോലെ തന്നെയാ. മാലിനി വെറുതെ മനസ്സിൽ ഓരോന്ന് കെട്ടി ഉയർത്തണതാ. കെട്ടി ഉയർത്തണ മോഹങ്ങള് കൊട്ടാരം കണക്കി ഉയരുമ്പോ ഒരു ഇളക്കം മതി സർവം തകർന്ന മണ്ണടിയാനെന്ന് മൂത്തമ്പ്രാട്ടി മറക്കണു. തകർന്നടിഞ്ഞ മോഹങ്ങളായിരുന്നു നോം പോയ കാലങ്ങളെല്ലാം കണ്ടിരുന്നത്. എല്ലാ പ്രതീക്ഷകളും നിലാവുമായണ പോലെ ഇല്ലാണ്ടായപ്പോ ഭഗവാൻ എന്നോട് കാണിച്ച കാരുണ്യത്തെ അതിമോഹമാണെന്നാണോ മാലിനി പറയണേ? അതിമോഹം അല്ലാന്ന്. പിന്നെ എന്താ ഇതിന് നോം പറയ? ദത്തെടുക്കണ പോലാണോ ഇത്? ഒക്കെ ശ്രമിച്ചില്ലേ മാലിനി? ദത്തിനും നോം തയ്യാറായില്ലേ? ബ്രഹ്മദത്തിന്റെ ഇല്ലത്തെ ഉണ്ണിയെ ലഭിച്ചു തന്നെ നനച്ചില്ലേ നോം? എന്നിട്ടോ നടന്നോ? അതും നാം സഹിച്ചില്ലേ? നടക്കാൻ പാടുള്ളതേ നടക്കാവൂ. അല്ലാതെ ഇല്ലത്തെ വാണവരുടെ വേളിയാണെന്ന് നെനച്ച് എല്ലാറ്റിനും അധികാര സ്വരമുണ്ടെന്ന് പറയണത്
മണ്ടത്തരാവും.